ഒറ്റ കിരീടമില്ലാതെയാണ് എഫ് സി ബാഴ്സലോണ ഈ സീസൺ അവസാനിപ്പിക്കുക. ഇനി അടുത്ത സീസണിലേക്കാണ് ബാഴ്സയുടെയും കോച്ച് സാവിയുടെയും നോട്ടം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയും എല്ലാ കിരീടവും നേടാൻ കഴിയുന്ന ഒരു ടീമിനെ ഒരുക്കിയെടുക്കുകയാണ് ലക്ഷ്യം. സാവിയുടെ ശിക്ഷണത്തിൽ ബാഴ്സയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. ടീമിനെ കരുത്തുറ്റതാക്കാൻ സാവിക്ക് പല പൊസിഷനുകളിലേക്കും താരങ്ങളെ ആവശ്യമുണ്ട്. ഇത് നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റ്. അടുത്ത സീസണിൽ സാവിയുടെ ടീം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. സ്പാനിഷ് മാധ്യമം മാർക്കയുടെ റിപ്പോർട്ടിനെ അധികരിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ആദ്യം ഗോൾ കീപ്പർമാരിലേക്ക് വന്നാൽ മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ വരും സീസണിലും ക്യാമ്പ് നൗവിലുണ്ടാവും. രണ്ടാം ഗോൾ കീപ്പറായ നെറ്റോ ക്ലബ് ഇടാനുള്ള ഒരുക്കത്തിലാണ്. ഇതുകൊണ്ട് തന്നെ ഇനാക്കി പെന്നയെ ബാഴ്സ തിരിച്ചെത്തിക്കും. പ്രതിരോധത്തിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡാനി ആൽവേസ്, സെർജിനോഡസ്, സെർജി റോബർട്ടോ എന്നിവർ നിലവിൽ ലഭ്യമാണ്. ചെൽസിയുടെ അസ്പലിക്കൂട്ടയെ സാവി ലക്ഷ്യം വെക്കുന്നുണ്ട്. സെന്റർ ബാക്കിലേക്ക് വന്നാൽ ഗാർഷ്യ, പിക്കെ, അറൌഹോ എന്നിവർ ക്ലബിൽ തുടരും. ഉംചിറ്റി, ലെങ്ലെച്ച്, മിൻഗേസ എന്നിവരെ ഒഴിവാക്കാനാണ് ബാഴ്സയുടെ നീക്കം. ചെൽസിയുടെ ക്രിസ്റ്റൻസനെ ടീമിലെത്തിക്കാൻ സാവി താല്പര്യപ്പെടുന്നുണ്ട്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ജോർഡി ആൽബയെ ആശ്രയിച്ചാണ് നിലവിൽ ബാഴ്സ മുന്നോട്ട് പോകുന്നത്. മാർക്കോസ് അലോൺസോ, ഓസേ ലൂയിസ് ഗായ എന്നിവരെയൊക്കെ സാവി നോട്ടമിട്ടിട്ടുണ്ട്. എന്തായാലും ആൽബയ്ക്ക് ബാക്കപ്പായി ഒരു താരം ടീമിലെത്തുമെന്ന് ഉറപ്പാണ്. മധ്യനിരയിലേക്ക് വന്നാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ബുസ്കറ്റ്സ് ആണ് നിലവിൽ ബാഴ്സയുടെ ഫസ്റ്റ് ചോയ്സ്. എ സി മിലാനിലെ ഫ്രാങ്കൈസിയുടെ വരവ് ബാഴ്സയെ സഹായിച്ചേക്കും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരായി ഫ്രങ്കി ഡിയോങ്, പെഡ്രി, നിക്കോ, ഗാവി എന്നിവരെയൊക്കെ നിലവിൽ ലഭ്യമാണ്. റിക്കി പുച്ച് ക്ലബ് വിടാൻ സാധ്യതയുണ്ട്. അറ്റാക്കിംഗിൽ ഒസ്മാൻ ഡെംബലെ ക്ലബ് വിടുമോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. ക്ലബ് വിട്ടാൽ ബ്രസീലിയൻ സൂപ്പർ താരമായ റഫീനിയെ സാവി പരിഗണിക്കും. ട്രയോറെ ക്ലബ് വിടാനാണ് സാധ്യത. സെന്റർ ഫോർവേഡായി ഒബമയങ്ങാണ് ബാഴ്സയുടെ നിലവിലെ ഫസ്റ്റ് ചോയ്സ്. ഇവിടെ ഡീപെ, ഫാറ്റി, ഫെറാൻ എന്നിവരെയൊക്കെ ബാഴ്സ ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷേ റോബർട്ട് ലെവൻഡോസ്കിയെ സാവിയും ബാഴ്സയും നോട്ടമിട്ടിട്ടുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ ഡീപെ, ഫാറ്റി, ഫെറാൻ എന്നിവരെ ബാഴ്സയ്ക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അഴിച്ചുപണിക്ക് സാധ്യതയില്ല. ഇതൊക്കെയാണ് ബാഴ്സയുടെ പദ്ധതികൾ. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും ബാഴ്സയ്ക്ക് തലവേദനയായി തുടരുകയാണ്. ഇതുകൊണ്ട് തന്നെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ആരൊക്കെ ടീമിലെത്തുമെന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും ആരാധകരെ നിരാശപ്പെടുത്തില്ലെന്നാണ് ക്ലബ് പ്രസിഡന്റ് യുവാൻ ലപോർട്ടയുടെ ഉറപ്പ്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.